കാലത്ത് ടൈപ്പ്റൈറ്റർ ആണല്ലേ, കൊള്ളാല്ലേ. പണ്ടൊക്കെ ലൈബ്രറി എങ്ങനെയായിരിക്കും? വിന്റേജ് ലൈബ്രറി കാണുമോ? എങ്ങനെ? റിസർച്ച് കോളേജിലെ സ്റ്റുഡൻസും അഡീഷണൽ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റും കൂടെ ഒരു വിന്റേജ് ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണാൻ പോയാലോ? പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക വായനശാല, തേവരക്കര. അപ്പൊ ഈ പണ്ഡിറ്റ് കറുപ്പൻ ആരാ? പണ്ഡിറ്റ് കറുപ്പൻ അറിയില്ലേ? അദ്ദേഹം ഒരു കവിയും നാടകകൃത്തും ഒരു സോഷ്യൽ റിഫോമറും ആയിരുന്നു. പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥക്കെതിരെ അദ്ദേഹം വളരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. ആരായിരിക്കും ഒരു ഐഡിയ ഇവിടെ കൊണ്ടുവന്നേ? എന്തായാലും കൊള്ളാം. വായനാവാരം എന്നത് സെക്രട്ടറി കോളേജിന്റെ ഒരു സ്വപ്നമായിരുന്നു. ഈ വർഷത്തെ വായനാവാരം നമ്മൾ ഏറ്റവും മനോഹരവും വ്യത്യസ്തവുമായ രീതിയിലാണ് ആവിഷ്കരിക്കുന്നത്. അതായത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇതിൽ ഉള്ളത്. സത്യത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വായനയെക്കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും പുസ്തകം വായിക്കുക, അതല്ലെങ്കിൽ പുസ്തകത്തെക്കുറിച്ച് ഒരു ആസ്വാദനം എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പലപ്പോഴും ഒതുങ്ങി നിൽക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഈ പ്രാവശ്യം അങ്ങനെയല്ല, മറിച്ച് ഈ ഒരാഴ്ചയിൽ കുട്ടികൾ ഇവിടെ ഒരു വായനശാല തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു വിൻറ്റേജ് ലൈബ്രറിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികളുമായിട്ട് ഭയങ്കരമായി ഡിസ്കഷൻ നടത്തിയ ശേഷം അവർ പറയുന്നത് അവർക്ക് ഈ വായനശാല എന്ന അനുഭവത്തെ പഴയ കാലഘട്ടത്തിലെ ഒരു വായനശാല എന്ന രീതിയിൽ നിർമ്മിച്ചെടുക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ 70s മലയാളക്കരയിലെ ഒരു വായനശാലയുടെ ക്രമീകരണങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കോളേജിൻ്റെ തന്നെ കായൽ തീരത്തുള്ള തെങ്ങിൽ നിന്നും വെട്ടിയ ഓലകൾ, ഇവിടെ നിന്നും തന്നെ നാച്ചുറലായ റിസോഴ്സിൽ നിന്നും കണ്ടെടുത്ത മെറ്റീരിയൽ, ഇതൊക്കെ ചേർത്ത് കുട്ടികൾ ഇവിടെ വായനശാല നിർമ്മിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിൻ്റെ നിർമ്മാണ രീതി തന്നെ വളരെ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ഒരു വാല്യൂ കുട്ടികളിലേക്ക് കൊണ്ടുവരുന്നതാണ്. പുസ്തകങ്ങളെ മാത്രമല്ല, മറിച്ച് പ്രകൃതിയെയും കേരളീയ തനിമയെയും ചേർത്ത് വെക്കുന്ന ഒരു വായനശാലയാണ് ഇവിടെ ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വായനാ മഹോത്സവമാണ് SH കോളേജ് ഈ പ്രാവശ്യം സംഘടിപ്പിച്ചിരിക്കുന്നത്. പുസ്തകാസ്വാദനം, അതേപോലെ തന്നെ പുസ്തകത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ, പോസ്റ്റർ ഡിസൈനിങ്, അതായത് ഒരു കഥ വായിച്ച കഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ബുക്ക് കവർ മേക്കിങ്ങിൻ്റെ മെത്തേഡിലുള്ള മത്സരങ്ങൾ, അതേപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കായി എഴുതുന്ന കത്തുകൾ, നമ്മൾ തന്നെ നിർമ്മിച്ചിട്ടുള്ള, നമ്മുടെ കുട്ടികൾ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഈ തപാൽ പെട്ടിയിൽ ആ കത്തുകൾ ഇടുക, ഇങ്ങനെ വ്യത്യസ്തമായ മത്സരങ്ങളുടെ പരിസമാപനം വെള്ളിയാഴ്ചയാണ് നടക്കുന്നത്. സാർ, ഇത് ഞങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനോടും പറയാം, അവർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ. Thank you.